വെൽക്കം ബാക്ക് ടു ഓൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചൈനീസ് ചിക്കൻ സമൂസയുടെ റെസിപ്പിയാണ് വളരെ ടേസ്റ്റി ഒരു റെസിപ്പിയാണ് ഇതിൻ്റെ ഫില്ലിങ് ഞാൻ വെറൈറ്റി ആയിട്ടാണ് ചെയ്യുന്നത് ഒരു ചൈനീസ് സ്റ്റൈലാണ് ചെയ്യുന്നത് പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ഷീറ്റും കൂടി ഉണ്ടാക്കുന്ന ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ സമൂസ ഭയങ്കര ആണ് ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വിടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് കപ്പ് മൈദ ഇതേപോലത്തെ ഒരു മെഷർമെൻറ്റ് കപ്പിൽ മൂന്ന് കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് കുഴച്ച് ഡോ പോലെ ആക്കി എടുക്കണം നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ച് ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ച് കുഴച്ചെടുക്കാം അപ്പോൾ നമുക്കൊരു ഡോയുടെ പരുവാകുന്നത് വരെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പം ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു മുപ്പത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഇതിൻ്റെ വെജിറ്റബിൾസ് ആക്കണം അപ്പോൾ ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് വെജിറ്റബിൾസൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ഇത്രയും വെജിറ്റബിൾസ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി നമ്മളൊരു പാനിലേക്ക് ഒരു ടീസ്പൂൺ സോറി ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു ചെറിയ സവാള ചേർത്ത് കൊടുക്കാം ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നാൽ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരാ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഞാനൊരു രണ്ട് പച്ചമുളക് കീരത്തി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് വാടി വന്നാൽ നമുക്ക് ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കും ക്യാബേജും കൂടി ചേർത്ത് കൊടുക്കാം വെജിറ്റബിൾസൊക്കെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് എടുക്കാം പിന്നെ ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാനിവിടെ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാനിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഇനി ഒരു ചില്ലി ഫ്ലേക്സ് ചേർത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയില ാണ് അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഉപ്പും മുളകോട്ട് ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചൈനീസ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ മുപ്പത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച ഡോ ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊരു ബോൾസ് ആക്കി എടുക്കണം അപ്പോൾ ഞാനിവിടെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു റൗണ്ട് ഷേപ്പിൽ പരത്തി എടുക്കണം അപ്പോൾ എല്ലാം ഒരേ സൈസിൽ പരത്തി എടുക്കുക വിടെ പരത്തി എടുത്തിട്ടുണ്ട് വളരെ തിന്നായിട്ട് വേണം എടുക്കാൻ നമ്മുടെ കൈ ഒക്കെ അടിയിൽ നിന്ന് ഇങ്ങനെ കാണുന്നുണ്ട് ആ ഒരു രീതിയിൽ എടുക്കാം അപ്പോൾ ബാക്കിയും കൂടി എല്ലാം നമുക്ക് എടുക്കാം ഇനി നമുക്കിതൊരു പാനിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കണം ജസ്റ്റ് ഒരു മൂന്ന് സെക്കൻഡ് വെച്ചാൽ മതി വേഗം എടുക്കണം ഇതിൽ നിന്ന് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഏറ്റവും േറ്റവും ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ ഇനി നമുക്കിത് എടുക്കാം അപ്പോൾ ഇതേപോലെ എല്ലാ ഷീറ്റും ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ഞാനിവിടെ എല്ലാ ഷീറ്റും ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി ഒരേപോലെ വെച്ചിട്ട് ഇതിൻ്റെ സൈഡൊക്കെ പീസായിട്ട് നല്ല ഷേപ്പിൽ മുറിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇതിൻ്റെ സൈഡൊക്കെ മുറിച്ച് കളയുന്നുണ്ട് രണ്ട് സൈഡും മുറിച്ചിട്ടുണ്ട് ഇനി നടുവിൽത്തെ അറ്റത്തു നിന്നിട്ട് ഒരു കട്ടും കൂടി കൊടുക്കാം ഇതേപോലെ ആയിരിക്കണം നമ്മുടെ ഷീറ്റ് ഉണ്ടാവേണ്ടത് അപ്പോൾ ഞാൻ ഷീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി വേണം നമുക്ക് സമൂസ തയ്യാറാക്കാം അതിനു മുന്നേ ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൈതേയിൽ ഒരു രണ്ട് ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കി വെച്ചിട്ടുണ്ട് അത് അതിൻ്റെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ഷീറ്റ് ഇവിടെ റെഡിയാണ് ഇനി നമുക്ക് സമൂസ തയ്യാറാക്കാം അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ സൈഡ് ഇതേപോലെ മടക്കി കൊടുക്കാം ഇനി ഇതേപോലെ നമ്മുടെ കടലയൊക്കെ കടലൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പേപ്പർ ചുറ്റുന്നത് പോലെ ചുറ്റി കൊടുക്കാം അപ്പോൾ ഇതിലാണ് നമ്മൾ സമൂസയുടെ ഫില്ലിങ് നടക്കേണ്ടത് അപ്പോൾ നമ്മുടെ അറ്റത്തുള്ള ഭാഗം കൈകൊണ്ട് നന്നായിട്ട് പിടിച്ചിട്ട് അതിലൂടെ നമുക്ക് മസാല വെച്ചുകൊടുക്കാം അപ്പോൾ കുറച്ച് മസാല വെച്ചുകൊടുത്താൽ മതി ഓവറായിട്ട് ഫിൽ ചെയ്യാൻ പാടില്ല ഇനി നമുക്ക് ഈ കോണ് ഇതിൻ്റെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ ബാക്കി വന്ന ഭാഗം ഈ ഒരു സൈഡിലേക്ക് ആക്കി കൊടുക്കാം ഇനി ബാക്കി വന്ന ഈ ഒരു ഭാഗം നമുക്ക് സൈഡിലേക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഗം അപ്ലൈ ചെയ്യേണ്ടത് നമ്മുടെ മൈദയുടെ ഗം ഇവിടെയാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇത് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സമൂസ ഇവിടെ റെഡി ആയി ഞാൻ ഒന്നുകൂടി തരാം ഞാനിപ്പോൾ ഒരു സമൂസ ഷീറ്റ് എടുത്തിട്ടുണ്ട് ഇതേപോലെ മടക്കിയിട്ട് ഇവിടെ പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഒന്നും കൂടി പ്രെസ് ചെയ്യണം ഇതേപോലെ അടുത്ത സൈഡും കൂടി മടക്കാം എന്നിട്ട് ഇതായി ഇതിൻ്റെ ഒരു ഉള്ളിലാണ് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം ഞാൻ ഈ കാണിച്ചു തരുന്ന സ്റ്റെപ്സ് നിങ്ങൾ ഇതേപോലെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് സമൂസ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഞാനിവിടെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സൈഡ് ദൈതിൻ്റെ ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ ഈ ബാക്കി വന്ന ഈ ഭാഗം ഇതേപോലെ സൈഡിലേക്ക് ചുറ്റിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിവിടെ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഗം അപ്ലൈ ചെയ്തിട്ട് ഇവിടെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായാൽ നമുക്ക് ഈ സമൂസ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് സമൂസ ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ സമൂസയ്ക്ക് എവിടെയെങ്കിലും ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈദ വെച്ചിട്ട് എല്ലാവടേയും ഒട്ടിച്ചു കൊടുത്താൽ മതി അപ്പോൾ ആ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ലാകും അപ്പോൾ ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ ഇതിവിടെ ഏകദേശം നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മറ്റുള്ള ഭാഗം കൂടിയിട്ട് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറായാലും എണ്ണയിൽ നിന്ന് മാറ്റാം അപ്പോൾ ഇതിവിടെ അത്യാവശ്യം റെഡിയായി വരുന്നുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം ഫസ്റ്റ് സമൂസ റെഡി ആക്കിയിട്ടുണ്ട് നമുക്കിനി ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ഫ്രൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ സമൂസ എല്ലാം ഞാനിവിടെ ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ സ്റ്റെപ്സ് ഒക്കെ ഫോളോ ചെയ്താൽ നമുക്ക് സിംപിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക താങ്ക്